ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു ഫീഡ്ബാക്ക് വീഡിയോ ആണ്. അപ്പോൾ ആളോട് തന്നെ നമുക്ക് ചോദിക്കാം, ഐഫോണും ആൻഡ്രോയിഡും രണ്ടും എടുത്താലേ? രണ്ടും എടുത്ത്. പേരും പിന്നെ സ്ഥലവും ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് നൗഷാദ്, ഞാൻ പട്ടാമ്പി തന്നെ. പട്ടാമ്പി, ഓക്കെ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഒരു 8 വർഷത്തിൻ്റെ അടുത്തുണ്ട്. 8 വർഷം മുമ്പ് പഠിച്ചത്. പിന്നെ അതിൻ്റെ അതിന് ശേഷം ദുബായിലുണ്ടായിരുന്നു. ആ, ഇതേ ഫീൽഡിൽ തന്നെയാണ്? മുംബൈയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ? ഞാൻ ദുബായിൽ 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഐ സി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം? ഐ സി വർക്ക് വളരെ ഡീപ്പായിട്ടൊന്നും ചെയ്യില്ല. നമ്മൾ കോംബോ മാറ്റുക, സി സി മാറ്റുക, പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ സി വർക്കിലൊക്കെ അങ്ങനെ ഡീപ്പായിട്ട് പോയിട്ടൊന്നും ഉണ്ടായില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെ കുറിച്ച് അറിയണ്ടായിരുന്നു. പിന്നെ ഈ പഠിക്കണമെന്ന് പിന്നെ തോന്നാനുള്ള കാരണം? ഇപ്പൊ ഞാന് ദുബായില് കയറുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഐഫോണ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് യൂട്യൂബ് വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയത് 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാനിത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ അപ്പോ അതിന്നും കുറച്ച് ബെറ്ററായി തോന്നിയത് എനിക്ക് ഇതായിരുന്നു. തോന്നാൻ കാരണം വെച്ചാല് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു, 5 ഇൻസ്റ്റിറ്റ്യൂട്ടില് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ അവിടെ പഠിച്ചുള്ള പിള്ളേരെ നമ്പറൊക്കെ എടുത്തു ചുരുങ്ങി, എന്നിട്ട് അവനൊക്കെ വിളിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഇവിടുന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഐ സി എസ് എല്ലിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് സാർ ഇവിടുത്തെ സാറിന്റെ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് അവിടുത്തെ പിള്ളേർക്ക് വിളിച്ചു, ഒരു 5 പിള്ളേരെ നമ്പർ സാറ് തന്നിരുന്നു. അവരൊക്കെ വിളിച്ചു നോക്കി, അവരുടെ കയ്യിൽ നിന്നും വേറെ പിള്ളേരെ നമ്പറും മേടിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് കൺഫേം ആയതിനു ശേഷമാണ് ഞാൻ അവിടെ വന്നത്. കാരണം നമ്മള് കൊടുക്കണ ഒരു മൂല്യത്തില് നമ്മള് 100% വന്നിട്ട് പേടി മാറിയാ? പേടി. എത്ര സൗണ്ട് മാറി? അതൊരു 3 സൗണ്ട് തന്നെ ഇവിടെ വന്നിട്ട്. 3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ പിള്ളേര് പോലും സ്റ്റാർട്ടിങ് വന്നിട്ട് പഠിക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാല് അവര് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു പോകുന്നത്. പേടിയെല്ലാം മാറി. പിന്നെ നമ്മളെ ഐ സി എസ് കുറച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? ഒരു പുതിയൊരു സ്റ്റുഡൻസ് വരാണ്, അല്ലെങ്കിൽ ഇന്നോട് ആൾക്കാർ ചോദിക്കുകയാണ്, ഓൾറെഡി ഇനി വന്നിട്ട് അവിടെ പഠിച്ചിട്ട് അവന് ഒരു എക്സ്പീരിയൻസ് കിട്ടി, ഐ സി എസ് എന്താണ്, എങ്ങനെയാണ് ക്ലാസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ ഒരുപാട് പേടിച്ചിട്ട് വന്നുള്ള ഒരാളാണ്. കാരണം വെച്ചാല് നമ്മള് ഒരുപാട് 5 ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞ് കൂടുതൽ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ അത്രയും വർക്ക് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിരില്ല. അത് നമ്മളിപ്പോ ട്രേസ് ഔട്ട് പക്കായിട്ട് പറഞ്ഞിരുന്നില്ല. അതൊക്കെ ഞാൻ അവരുന്ന് അവിടുത്തെ സ്റ്റുഡന്റിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ വിളിച്ചു, ഇവിടുത്തെ സ്റ്റുഡന്റും പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് ആ സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് വേറെ സ്റ്റുഡൻസിന്റെ നമ്പർ വാങ്ങിയിട്ടാണ് ഞാൻ ഇത് കൺഫേം ആക്കിയിട്ട് വന്നത്. അപ്പൊ എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വന്നത്. സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടല്ലോ, കുറച്ചും കൂടി എല്ലാ ലെവലും ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന സെറ്റുകൾ കംപ്ലീറ്റ് ഓക്കായിട്ടുണ്ട്. ലാസ്റ്റ് ലെവലെല്ലാം ചെയ്യാൻ പറ്റും, സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ പറയണെങ്കില് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം, അത് 100% ഓക്കെയാണ്. അത് മുന്നേ പറഞ്ഞ, നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഞാൻ അത്രയും പിള്ളേർക്ക് വിളിച്ചു കൺഫേം ആക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു അഭിപ്രായമാണ്, പഠിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞില്ല, അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കും, അത് 100% ഉറപ്പാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടില് പരസ്യങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ കുട്ടിക്ക് എങ്ങനെയാണ് ട്രേസ് ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഫോണ് കയ്യിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. പിന്നെ ഞാൻ ആദ്യം വന്നപ്പാട് തിയറി വേണ്ടാന്ന് പറഞ്ഞു, ബേസിക് ഇലക്ട്രോണിക്സ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് അത് ആദ്യം ഫോണില് ഡീപ്പായിട്ട് പഠിച്ചു. അങ്ങനെ പഠിക്കാനുള്ള കാരണം എന്തായാലും ഞാനിവിടെ വന്നേരം സ്കെമാറ്റിക്സ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ബേസിക് ഒന്നും മുന്നേ പഠിച്ചൊന്നും ബേസിക് അല്ല. അപ്പൊ അതിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഹാർഡ്വെയർക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്നോട് വിഷ്ണു സാർ പറഞ്ഞു ബേസിക് വേണ്ട, ബേസിക് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുമ്പോ നീ പറയുന്ന കുറെ കാര്യങ്ങൾ തെറ്റാണ്,
പിന്നെ മനസ്സിലായല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിമാറ്റിക് നിർബന്ധമാണ്. കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് അറിയണം, അതറിയാണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറേ ആൾക്കാർ വിളിച്ചു ചോദിക്കും, സാർ എനിക്ക് പ്രാക്ടിക്കൽ മാത്രം മതി, തിയറി ഒന്നും വേണ്ട എന്ന് പറയും. അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ പ്രാക്ടിക്കൽ മാത്രം മതി അല്ലെങ്കിൽ തിയറിയും കൂടി ആവശ്യം ഉണ്ടാവും? ഒരിക്കലല്ല, നമ്മള് തിയറി പഠിച്ചത് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തിയറി പക്കായിട്ട് അറിയാം. തിയറി അറിയേണ്ട വേറെ കുറെ ഐസികളും മാറ്റി കാര്യമില്ല. കംപ്ലൈന്റ് എങ്ങനെയാണ്, ചിലപ്പോ അതിന്റെ കംപ്ലൈന്റ് മാറി കിട്ടില്ല. ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചിലയാള് വിളിച്ചു ചോദിക്കും, പ്രാക്ടിക്കൽ മാത്രം മതി, തിയറി വേണ്ട, ഞാൻ 10 വർഷമായി ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് അതിനെല്ലാം എല്ലാം അറിയാന്ന് പറയും. ചില ആള് വന്നിട്ട് നമ്മളിവിടെ നോക്കുമ്പോ ചിലപ്പോ ഒന്നും അറിയില്ല, ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഇങ്ങനെയാണ് ഒരു ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോ നമ്മള് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് നോക്കാം, രണ്ടാമത് നമുക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ അറിയുന്നതിനുള്ളതൊന്നും ആരോട് പറയാൻ പാടില്ല. അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ലാന്നേ പറയാൻ പാടുള്ളൂ. കാരണം അറിയുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പഠിപ്പിച്ചില്ല. പക്ഷെ ഞാനത് എന്തായാലും എനിക്ക് അറിയുന്നുള്ളത് കൊണ്ടാണ് എന്നോട് രണ്ടാമത് വന്നിട്ട് പറഞ്ഞത്, അത് എനിക്ക് അറിയില്ല. കാരണം ഇനി അറിയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ എടുക്കുന്ന രീതിയും എനിക്ക് മനസ്സിലാക്കുന്ന രീതിയും രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും കൂടി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അങ്ങനെയാണ് നോക്കേണ്ടത്, അത് എവിടെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം അറിയുന്നില്ലാന്നേ പറയാൻ പാടുള്ളൂ. ഒരിടത്ത് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇതറിയത് അറിയാന്ന് പറയുമ്പോൾ ആൾക്കാർ കുറെ സ്കിപ്പ് ചെയ്യും. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ആദ്യം തൊട്ട് പഠിപ്പിക്കണം. അപ്പൊ ഓരോരോ ആള് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് വേറെ വേറെ ആയിരിക്കും. ഒരാൾ ചെയ്യുന്നത് ചിലപ്പോ അറിയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും, ചിലപ്പോൾ അതിന്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് എന്താണോ എടുക്കുന്നത് അതുപോലെ എടുക്കും. അപ്പൊ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നതിൽ ഇനി 100% ഹാപ്പിയാണ്. ഇവിടെ കൂടുതൽ ടിപ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കൊറേ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ ആയിട്ട് കാര്യമില്ല, കൊറേ ടിപ്സുകളുണ്ട്. അതപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, സാർ ഇപ്പൊ അത്രയും വർഷമായിട്ട് ആ സാറിന്റെ ഒരു 80% 90%ഓളം ടിപ്സുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റീവ് ആണ്. അത് എവിടെ കാശ് കൊടുത്താലും നമുക്കത് കിട്ടാത്തൊരു സംഭവമാണ്. കാരണം അത്രയും ഇയർ ബാക്കിലുള്ള എക്സ്പീരിയൻസ് ഉള്ള സാറിന്റെ കയ്യിൽ നിന്നാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലോങ് വർക്കുകളൊക്കെ നമുക്ക് ഷോർട്ടാക്കി ചെയ്യാനും ടിപ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ 100% മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ഫീഡ്ബാക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നല്ലതും ആവശ്യമില്ലാതും ഈ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിൽ പോലും അത് നമുക്കത് സാറിന്റെ അടുത്ത് വന്നിട്ട് അത് കൺഫേം ആക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് സാറ് നമുക്ക് വിട്ടു തരുന്നുള്ളൂ. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത്രയും അത് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ചാൻസ് കൂടി സാർ തരുന്നുണ്ട്. പിന്നെ കോണ്ടാക്ട് അത്രയും ഡീപ്പ് കോണ്ടാക്ട് തരുന്നുണ്ട്. ഇതിൽ വലുതൊന്നും ഒരു ടെക്നീഷ്യന് വേണ്ട. അപ്പൊ അല്ല, അത് എന്തായാലും പറയണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ നീ വന്ന് നിന്റെ കേരളത്തിൽ ചിലപ്പോൾ 2-3 ആൾക്കാർ വന്നപ്പോ നീ എന്റെ എന്നെ പറ്റിച്ചതാണോ എന്നെല്ലാം ചോദിക്കും. നീ മുമ്പേ എടുത്ത് പഠിക്കാൻ പോയില്ലേ? അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് എടുത്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? എത്ര മാസം പഠിച്ചു? വളരെ മാറ്റുണ്ട്. 6 മാസം അത് കൊണ്ട് നോക്കിയ സെറ്റുകൾ കീപ്പ് എടുത്ത് വരുമ്പോ ഞാന് ചേർന്നായിരുന്നു. സ്വയം അപ്ഡേറ്റ് ചെയ്ത് വന്നതായിരുന്നു. പിന്നെ ഞാൻ ദുബായില് പോയി തന്നെ. അപ്പൊ അതിന് ശേഷമാണ് എനിക്ക് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ചത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിരുന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് സെലക്ടഡ് ആയിട്ടുള്ള ഇതായിരുന്നു, അതിൽ ഞാൻ ഓക്കെ ആണ്. അല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയണം. അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എല്ലാം നല്ലത് എന്ന് പറയാൻ പാടില്ലല്ലോ. കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഡിഫോൾട്ട്, ഒരാൾക്ക് നമുക്ക് 100% ഹാപ്പിയാക്കാൻ പറ്റില്ല. ചിലപ്പോൾ 90% ചിലപ്പോൾ 95% ചിലപ്പോൾ 85% ആ രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ പറ, കാരണം നമുക്ക് അടുത്ത പ്രാവശ്യം അത് ഓക്കെ ആക്കാൻ വേണ്ടിട്ട് പഠിക്കാൻ വരുന്നൊരാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കുന്ന ഉറപ്പാണ്. എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടൊന്നും അതറിയാൻ വേണ്ടിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നതിന്റെ റീസൺ അതാണ്. പിന്നെ രണ്ടാമതുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ഫീഡ്ബാക്ക് കണ്ട് നിന്നെ കോണ്ടാക്ട് ചെയ്യും. നിന്നെ അറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടാവും. മുമ്പും അല്ലാണ്ടും വിളിച്ചിട്ടുണ്ടാവും. നിന്നെ കാണുമ്പോൾ ആ നീ പോയി അവിടെ പഠിച്ചല്ലോ, അപ്പോൾ ചിലപ്പോൾ പിന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണെങ്കിൽ അവർക്ക് പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് ഡയറക്റ്റ് വരാം. ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടും മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്. കുറേ പ്രാവശ്യം, 1-2 അല്ല, 10-15 പ്രാവശ്യം കോള് വിളിച്ചിട്ടും നമ്പർ മാറി വിളിച്ചിട്ടും ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ ഒരാൾ വിളിച്ചിട്ടാകുമ്പോൾ ഒരാളെ പേരും കാര്യങ്ങളും പറയുമ്പോൾ സ്ഥലം പറയുമ്പോൾ നമുക്ക് അറിയാം. ഏകദേശം ഒരു പേര് കിട്ടുമ്പോൾ നമുക്ക് അറിയണം.
അപ്പൊ അങ്ങനെ മടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പൊ 100% ഇനി ഹാപ്പിയാണ്. പിന്നെ പലർക്കും ഇങ്ങനെ ഉണ്ടാവും, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാല് വീഡിയോയില് വന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാല് അത് അവർക്കൊരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാന് ഡയറക്റ്റ് അവരെ സ്റ്റുഡൻസിനെ വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ടെല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ വിളിച്ചിട്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞത് തന്നെയാണ്, നമുക്ക് പഠിക്കണം ആഗ്രഹമായിട്ട് വന്നു കഴിഞ്ഞാല് പഠിച്ചിട്ട് തെളിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ശരി.